പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ നല്ല ഈശോയെ, ഇന്നേ ദിവസം മുഴുവൻ എന്നെ സുരക്ഷിതമായി സംരക്ഷിച്ചതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരു ദിവസം കൂടി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങ് എന്നെ വഴി നടത്തിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. നാളെ ഒരു പുതുപുലരി എന്നെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയോ പരിത്യജിക്കുകയോ ചെയ്യില്ലെന്നും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലായ്പ്പോഴും സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തെ മുഴുവനായി ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്നേ ദിവസം വന്നുപോയ എൻ്റെ എല്ലാ വീഴ്ചകളും ക്ഷമിക്കണമേ. എന്നെ സുഖപ്പെടുത്തുകയും എൻ്റെ ആത്മീയ മനുഷ്യനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ അങ്ങയുടെ കരങ്ങൾ എന്നെ സംരക്ഷിക്കട്ടെ. സുഖപ്രദവും സുരക്ഷിതവുമായ ഉറക്കം നൽകി അങ്ങ് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. നാളെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം എനിക്കായി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ. എന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങയുടെ കൈകളിൽ പരിഹാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ നിദ്രയുടെ മണിക്കൂർ ഞാൻ കടന്നു പോകുന്ന വേളയിൽ, ഞാൻ അങ്ങയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ പ്രശ്നങ്ങളെ അങ്ങ് ക്രമീകരിച്ച് ശുഭമാക്കി മാറ്റണമേ. സന്തോഷം നിറഞ്ഞ ഒരു പ്രഭാതം നൽകി എന്നെ വിളിച്ചുണർത്തണമേ. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28-30 വരെയുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതിയും.